നമസ്കാരം. യുദ്ധം തുടങ്ങി 2 മാസം ആകാറാകുമ്പോഴും യാതൊരു വിധത്തിലുള്ള നയതന്ത്ര ഇടപെടലുകളും നാറ്റോ നടത്തിയിട്ടില്ല. ഇപ്പോൾ രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്ന നയതന്ത്രത്തിൽ താല്പര്യമില്ല എന്ന ഉറച്ച നിലപാടെടുത്തിരിക്കുകയാണ് സെലൻസ്കി. റഷ്യൻ അധിനിവേശത്തിൽ നാറ്റോയുടെ നിലപാടിനെ കർശനമായി തന്നെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി. നാറ്റോയുടെ നയതന്ത്രത്തിൽ വിശ്വാസമില്ല എന്നും CBSന് നൽകിയ അഭിമുഖത്തിൽ സെലൻസ്കി വ്യക്തമാക്കി. നിങ്ങളുടെ നയതന്ത്രം കൊണ്ട് ഒരു ഫലവും ഉണ്ടാകുന്നില്ല എന്ന്, ഇനി എനിക്ക് നൽകാൻ ജീവിതങ്ങളില്ല എന്നും, എനിക്കൊരു വികാരവുമില്ല, എൻ്റെ രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്ന അവരുടെ നയതന്ത്രത്തിൽ എനിക്ക് താല്പര്യമില്ല എന്നും സെലൻസ്കി തുറന്നടിച്ചു. ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പോരാടുന്നത്. ആ അവകാശത്തിന് ഇത്രയും വിലയുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. ഇവിടെ മാനുഷിക മൂല്യങ്ങളുണ്ട്. ഞങ്ങൾ എന്തു ചെയ്യണമെന്ന്, ഞങ്ങളുടെ അവകാശങ്ങൾ എങ്ങനെ വിനിയോഗിക്കണമെന്നും റഷ്യ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. ആ അവകാശം എനിക്ക് ദൈവവും എൻ്റെ മാതാപിതാക്കളും നൽകിയതാണെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു. UN സുരക്ഷാ സമിതി റഷ്യയ്ക്ക് അർഹിച്ച ശിക്ഷ നൽകണമെന്നും അല്ലെങ്കിൽ സമിതി പിരിച്ചുവിടണമെന്നും അടുത്തിടെ തന്നെ സെലൻസ്കി പറഞ്ഞിരുന്നു. അതേസമയം ഉക്രൈന് തലസ്ഥാനമായ കീവ് പിടിച്ചെടുക്കാൻ കഴിയാതെ വന്നതോടെ റഷ്യൻ സൈന്യത്തെ ശക്തിപ്പെടുത്താൻ സൈന്യത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ അഴിച്ചുപണി നടത്തിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സൈന്യത്തിന്റെ മേൽനോട്ട ചുമതല റഷ്യൻ സദേൺ മിലിറ്ററി ഡിസ്ട്രിക്ട് കമാൻഡറായ അലക്സാണ്ടർ വോർണിക്കോവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് പുടിൻ. ഇതോടെ വരും ദിനങ്ങളിൽ കിഴക്കൻ യുക്രൈനിൽ ശക്തമായ റഷ്യൻ ആക്രമണം പ്രതീക്ഷിക്കാമെന്ന മുന്നറിയിപ്പ് വിവിധ ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്നുമുണ്ട്.